എല്ലാവർക്കും ലൈക്ക് ഇടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. അനൗൺസ്മെൻറ്റ് വീഡിയോ എങ്ങനെയാണ് റെക്കോർഡിങ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് വോക്കൽ പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് പോലെ ചെയ്യാനോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ വോക്കൽ പ്രസൻറ്റേഷനോ റെക്കോർഡിങ് ചെയ്യുമ്പം വോക്കലിനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം വോക്കൽ എപ്പോഴും നല്ല രീതിയിൽ ടേക്ക് എടുത്ത് ചെയ്യുക, നിങ്ങൾക്ക് പഞ്ച് ചെയ്ത് വോക്കലെടുക്കാം, മാക്സിമം നോയ്സ് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റുഡിയോ വണ്ണിലാണ് ഞാൻ ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് പ്രൊജക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ റെക്കോർഡ് വോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ആദ്യം വോക്കൽ റെക്കോർഡ് ചെയ്തത്, മോണോട്രാക്കിലാണ് റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ച് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ബ്രീത്തിങ് സെക്ഷനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ വോളി അഡ്ജസ്റ്റ്മെൻറ്റ്, ഫേഡ് ഇൻ ഫേഡ് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ട്രാക്കിനെ ബൗൺസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൗൺസ് സെക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബൗൺസ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിക്സ് ഡൗൺ കൊടുത്താലും മതി. ഇവിടെ മിക്സ് ഡൗൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, മിക്സ് ഡൗൺ സെലക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാക്ക് മാത്രം മൊത്തത്തിൽ ട്രാക്കിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് മിക്സ് ഡൗൺ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആഡ് ചെയ്ത് വരും. ആ ട്രാക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ എഫക്റ്റുകൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം, ഇത് ഞാൻ പ്രോസസ്സിങ് ചെയ്ത ഒരു ഇത് കേൾപ്പിക്കാം. ഇതെൻ്റെ സുഹൃത്തിൻ്റെ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. വൻമുഖം എളമ്പിലാട് MLP സ്കൂൾ. ഒരു നൂറ്റാണ്ട് കാലത്തെ പറഞ്ഞാൽ തീരാത്തത്ര വിദ്യാഭ്യാസ അടയാളപ്പെടുത്തലുകളുടെ കഥ പറയാനുള്ള വിദ്യാലയം. സെയ്ദ് ഹൈദറോസ് ചെറിയ കോയത്തങ്ങൾ എന്ന മഹാനായ വ്യക്തി രൂപം നൽകിയ ഈ മഹത് സ്ഥാപനത്തിന് കാലാന്തരത്തിൽ പല അപജയങ്ങളും സംഭവിക്കുകയും വിദ്യാലയത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഉണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയർന്നു വന്നപ്പോൾ അവയുടെ കൂട്ടത്തിൽ നമ്മളും നിന്നു അഭിമാനത്തോടെ. 31 ചെറിയൊരു പോർഷനാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ബാക്കിംഗ് ട്രാക്കായിട്ട് ഒരു ബാക്കിംഗ് ട്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വോക്കലിൻ്റെ ഒരു ബാക്കിംഗ് ആയിട്ട്. അപ്പം ഇത്രയും പ്രോസസ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ വോക്കൽ പ്രോസസ്സിങ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് ഡ്രൈ വോക്കലായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോയ്സിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് NS1 എന്ന് പറയുന്ന വേവ്സിൻ്റെ ഒരു പ്ലഗിൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 19.3 ആണ് ഇതിന് നോയ്സ് റിഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര dB വരെ മിനിമം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ താഴെ കാലത്തെ പറഞ്ഞാൽ ഏകദേശം -46.3 ഡെസിബെൽ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 19.3 ആണ് ഞാനിവിടെ അത്രയേ കൊടുത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു റൂമിൻ്റെ ഒരു നോയ്സ് ഉണ്ട് ഞാൻ റെക്കോർഡിങ് ചെയ്ത സമയത്ത്. ആ ഒരു റൂമിൻ്റെ ഒരു നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള നോയ്സ് റിഡക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വോക്കലിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ആദ്യമായിട്ട് NS1 ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു EQ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലോ ഫ്രീക്വൻസി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 69 ഹെഡ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സബ് ബേസ് ഫ്രീക്വൻസി ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 500 and 1200 എല്ലാത്തിലും അപ്പ് ചെയ്തിട്ടുണ്ട്, എവിടെയും കട്ട് ചെയ്തില്ല. 200 and 500 ഇവിടെ ഒരു ബാൻഡ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, വോക്കലിൻ്റെ പ്രസൻസ് ഒരു മിഡ് ഫ്രീക്വൻസി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടും അപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രസൻസ് ഏരിയ ആണ്, അതായത് 5 to 10 kയുടെ ഹെഡ്സിൻ്റെ ഉള്ള റേഞ്ചിലുള്ള വോക്കലിനെയാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഈ പ്രീസെറ്റുകൾ നോക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ മതി. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് EQ ആണ്. മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കംപ്രസറാണ്. ഓക്കെ,
കംപ്രസർ സെറ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോ 10.5 ആണ് റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ത്രഷർ ഹോൾഡ് -14.04 dB ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കംപ്രസർ സ്റ്റുഡിയോ വണ്ണിൻ്റെ തന്നെ സ്റ്റോക്ക് കംപ്രസറാണ്. ഓക്കെ, നീ കൊടുത്തിരിക്കുന്നത് 12.6 dB. ഇത് കുറച്ച് ഹെവി കംപ്രഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ ഗെയിൻ മിക്സ് 100% ആണ്. ഗെയിൻ സെക്ഷൻ ഓട്ടോയിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാക്ക് മീഡിയം അറ്റാക്ക് ആൻഡ് റിലീസ് മീഡിയം അറ്റാക്കാണ്. വേറെ പ്രത്യേകിച്ച് എഫക്ട്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ല. വിദ്യാഭ്യാസ അടയാളപ്പെടുത്തലുകളുടെ കഥ പറയാനുള്ള വിദ്യാലയം. സെയ്ദ് ഹൈദ്രോസ് ചെറിയ കോയത്തങ്ങൾ എന്ന മഹാനായ വ്യക്തി രൂപം നൽകിയ ഈ മഹത് സ്ഥാപനത്തിന് കാലാന്തരത്തിൽ പല അപജയങ്ങളും സംഭവിച്ചു. വോക്കലിനൊരു സ്റ്റെബിലിറ്റി വരും നമ്മൾ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത്. ഇവിടെ ഏകദേശം ഈ സിമ്പിൾ കാണാം നിങ്ങൾക്ക് കംപ്രഷൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം -8.0 dB കംപ്രഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുകയും വിദ്യാലയത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഉണ്ടായി കഴിഞ്ഞ വർഷം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒരു കംപ്രസർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കംപ്രസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ DSing ആണ് ഉദ്ദേശിക്കുന്നത്. അത് കംപ്രഷർ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിലെ ഒരു SS നോയ്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. വോക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ SS നോയ്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയർന്നു വന്നപ്പോൾ അവയുടെ കൂട്ടത്തിൽ ഇവിടെ റേഷ്യോ വളരെ ചെറിയ 1.1 ratio ആണ് കൊടുത്തിരിക്കുന്നത്. ത്രഷർ ഹോൾഡ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. നീ ഒരുപാട് കൂട്ടിയിട്ടാണ്, 17.91 dB ആണ് കൊടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് വോക്കൽ ആഡ് ചെയ്തിരിക്കുന്നത് വേവ്സിൻ്റെ ഒരു ലിമിറ്ററാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ -10.0 ത്രഷറോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും വോളിയം ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ -3.4 കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് അതിനെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ലിമിറ്റർ, -3.4 dB. അതിൻ്റെ മുകളിലേക്കുള്ള വോയിസിനെ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ വോളിയം നന്നായിട്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മളും നിന്നു അഭിമാനത്തോടെ. 39 കുട്ടികളിൽ നിന്ന് ഇപ്പോൾ പ്രീ പ്രൈമറി അടക്കം 100-ലധികം കുട്ടികളിലേക്കുള്ള വളർച്ച കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിൻ്റെയും. ഓക്കെ, ഇത്രയാണ് വോക്കലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നേരെ ഇതിൽ റീവർബ് ഡിലേ എഫക്റ്റുകളാണ് ഞാൻ ഇവിടെ എഫക്ട്സ് ചാനൽ വഴി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും. ആ റീവർബ് -13.5 വോളിയം ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ഡിലേ ഞാൻ കുറച്ചുകൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം അനൗൺസ്മെൻറ്റ് നമുക്ക് ഡിലേ കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്കത് കേൾക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഞാൻ -10.7 ആണ് വോളിയം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, റീവർബ് എഫക്ട്സ് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. വിൻറ്റേജ് വാൽഹാലയുടെ വിൻറ്റേജ് വെർബാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൽ മിക്സ് 100% കൊടുക്കുന്നുണ്ട്. DK 1.78 കൊടുത്തിട്ടുണ്ട്. പ്രീഡിലെ 20.0 ms കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ് ഹോളാണ് മോഡ് കൊടുത്തിരിക്കുന്നത്. പ്രീസെറ്റ് ബ്രൈറ്റ് ഹോൾ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കളർ 98സിലെ ആ ഒരു സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ലഭിക്കാവുന്ന ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ തന്നെ അക്കാദമിക ബ്രൈറ്റ് റിവർബ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വോക്കലിന് ആ ഒരു ബ്രൈറ്റ് ഫീല് തന്നെ നമുക്ക് റിവർബ് കൊടുത്താലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രൈറ്റ് റിവർബ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഡിലേ ആണ്, വൽഹലയുടെ തന്നെ ഡിലേ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനൊരു EQ ഞാൻ അതിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിങ് പോങ് സ്റ്റൈലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 50% മിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു ഡിലേ എഫക്റ്റ് അതിൽ കേൾക്കണം. ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുക. ടാപ്പ് മോഡിലാണ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പ്രീസെറ്റ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഡിഫോൾട്ട് സെലക്ഷൻ തന്നെയാണ്. ഈ ഒരു വാല്യൂസ് നിങ്ങൾ നിങ്ങളുടെ പ്ലഗിൻ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാനൊരു ഇതിൻ്റെ താഴെയായിട്ട് ഒരു EQ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ലോ ഫ്രീക്വൻസിയെ കട്ട് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയെ കട്ട് ചെയ്യുന്നു. രണ്ട് ബാൻഡ് ആഡ് ചെയ്തിട്ട് കട്ടിങ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാനൊരു ബാക്കിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ബാക്കിങ് ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, ഈ ബാക്കിങ്ങിൽ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ആഡ് ചെയ്തില്ല. അത് വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. വോളിയം ഞാനിവിടെ ഒരു 1 dB അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് കാലത്തെ പറഞ്ഞാൽ തീരാത്തത്ര വിദ്യാഭ്യാസ അടയാളപ്പെടുത്തലുകളുടെ കഥ പറയാനുള്ള വിദ്യാലയം. സെയ്ദ് ഹൈദ്രോ
നിങ്ങൾക്ക് നല്ല ഡിവൈസിലാണ് നിങ്ങൾ റെക്കോർഡിങ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള പെർഫെക്ഷനും നിങ്ങൾക്ക് ആ വോയിസിൽ ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഡിവൈസ് എപ്പോഴും ചൂസ് ചെയ്യുക, നല്ല മൈക്കുകളും നല്ല സൗണ്ട് കാർഡുകളും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മെയിൻ ചാനലിൽ ഒരു ലിമിറ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഫാബ് ഫിൽട്ടറിൻ്റെ ഒന്ന് വോളിയം പ്ലസ് 4.6 അപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന മഹാനായ വ്യക്തി രൂപം നൽകിയ ഈ മഹത് സ്ഥാപനത്തിന് കാലാന്തരത്തിൽ പല അപജയങ്ങളും സംഭവിക്കുകയും വിദ്യാലയത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഉണ്ടായി. കഴിഞ്ഞ ഓക്കെ ആ ഒരു ഡിലേഡ് എഫക്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഞാൻ അനൗൺസ്മെൻറ്റിൽ സാധാരണ ചെയ്യാറ്. നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിങ്ങിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ ഒരു മെത്തഡാണ് സാധാരണ അനൗൺസ്മെൻറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നൊരു വീഡിയോ വേണമെന്ന്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ച്. അതേപോലെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാനും ശ്രമിക്കണം. അപ്പോൾ ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, തുടരുക. താങ്ക് യു സോ മച്ച്.